സമയ സന്ദർഭം വരും അപ്പോൾ പറയാം അത്രയും നാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ കടിച്ചു തൂങ്ങുന്ന കരുതണ്ട മോചിതൻ നീ എന്നെ മനസ്സിലാക്ക് നിങ്ങൾ എന്നെ ഒന്ന് മനസ്സിലാക്ക് നിങ്ങളുടെ കുഞ്ഞിനെ പറ്റിയെങ്കിലും ഒന്ന് ചിന്തിക്ക് ആ കുഞ്ഞ് ആരോഗ്യത്തോടെ ജനിക്കണമെങ്കിൽ അതിന്റെ അമ്മയ്ക്ക് സന്തോഷം വേണമെന്ന് ചിന്തിക്ക് എന്റെ മരണവപ്രാളം എനിക്കറിയാവോ ദൈവം ഇത് നീ സംസാരം ഒന്ന് നിർത്തു മോചിതേ മകളുടെ റൂമിൽ രോഹിണി നീ പോയി കിടന്നുറങ്ങു നിനക്കെന്താണ് ഉറക്കം വരാത്തത് നിന്നെ സ്നേഹിക്കുന്ന ഭാര്യ ആ സ്നേഹത്തിന്റെ പ്രതീകമായി അവളുടെ വയറ്റിൽ വളരുന്നൊരു കുഞ്ഞ് പിന്നെ നിനക്ക് സുഖമായി കിടന്നുറങ്ങിയാൽ എന്താ അവൻ ഉറങ്ങാത്തതിന്റെ കാരണം അന്വേഷിക്കാൻ വന്നിരിക്കുന്നു എന്താടാ പുറമെ സങ്കടം അഭിനയിച്ച് ഉള്ളിരുന്ന് ചിരിക്കുക എന്നാ ചിരിക്ക് പൊട്ടിച്ചിരിക്കുക മുമ്പിൽ ഇരിക്കല്ലേ ഒരു കോമാളി ബുദ്ധിയില്ലാത്ത കഴുത അതുകൊണ്ടാണല്ലോ അനിയനെ കൊന്നവനിപ്പോ അനിയനെ പോലെ സ്നേഹിക്കുന്നത് അപ്പൊ നീ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യണം എനിക്കൊരു കുഞ്ഞു ജനിക്കുന്നതിലും മറ്റാർക്കും ഇല്ലാത്ത സങ്കടം നിനക്കിപ്പോ അത് നിന്റെ സംസാരത്തിൽ നിന്നും പ്രവർത്തിന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് സാറിന് രോഹിണിയിൽ ഒരു കുഞ്ഞുണ്ടാകുന്നതില് മറ്റാരെക്കാളെ സന്തോഷം എനിക്കുണ്ട് സാറേ എന്നാ ഇപ്പോ ഞാൻ അതിനെ എതിർക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട് സാറേ അങ്ങനെ പറയാതെ കാരണം വല്ലതുണ്ടെങ്കിൽ പറഞ്ഞു തൊലക്കി ആണുങ്ങൾ എങ്ങനെയാ വേണ്ടത് അല്ലാതെ സഹായിക്കുന്നവനെ തിരിഞ്ഞു കൊത്തരുത് എനിക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നാ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട് രോഹിണിയും നീയൊക്കെ അതിൽ പെടും എന്നിട്ട് നിങ്ങളൊക്കെ കൊഞ്ഞനെ കുത്തി കാണിക്കുന്നതാ എന്റെ കലി ചില സംശയങ്ങൾ എന്റെ ഉള്ളിൽ കടന്നു കൂടിയിട്ടുണ്ട് ഞാനത് തീർക്കാനുള്ള യാത്രയിലടാ നീ പോയി കിടക്ക് ഞാൻ ചിലപ്പോൾ ഉറങ്ങാതെ നേരം വിളിപ്പിക്കും അതിനിപ്പോ എനിക്ക് കഴിയും മനപ്രയാസമുള്ളവന് നല്ല ഉറക്കം കിട്ടത്തില്ലടാ നാളെ എന്ത് നാശങ്ങളുള്ളവന് സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റത്തില്ല നീ ചെല്ല് നിന്റെ നിന്റെ പെണ്ണിനെങ്കിലും നന്നായി നോക്കണം ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ജന്മം നൽകാൻ അതാവശ്യം ഭാര്യയും കുട്ടിയും ഒത്ത് കുടുംബമായിട്ട് ജീവിക്കുന്നേ ഞാനിങ്ങനെ സമനില തെറ്റിയ മനസ്സുമായിട്ട് രാത്രി പകലാക്കിക്കൊള്ളാം
നടക്കാൻ ഇറങ്ങിയതിനു ശേഷം ചേട്ടന്റെ പ്രായം കുറഞ്ഞിട്ടുണ്ട്. അത് നടക്കുന്നത് മാത്രമല്ല മോളെ, മറ്റവന്റെ ശരീരമല്ലേ ഇപ്പോ, അതും മനസ്സിനൊരു സുഖം തരുന്നുണ്ട്. എന്നിട്ടും അവൻ എവിടെയൊക്കെ വെച്ച് കണ്ടെന്ന് പറഞ്ഞല്ലോ. കണ്ടു, അതേപ്പറ്റി പറഞ്ഞെങ്കിലും എനിക്ക് മോളിലുള്ളവര് അന്വേഷണം വേണ്ടെന്നാ പറഞ്ഞത്. എന്താ അങ്ങനെ പറഞ്ഞെന്ന് മനസ്സിലാവുന്നില്ല. ഇനി അവൻ മുകളിലുള്ള ആരെങ്കിലും കൈപ്പിടിയിൽ ഒതുക്കിയോന്നും അറിയില്ല. അവനൊക്കെ മരിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമാ. ഓഫ്, അവനെ കുറിച്ചുള്ള സംസാരം നിർത്തം. നല്ല നിലയിൽ പോയിക്കൊണ്ടിരുന്ന നമ്മുടെ ജീവിതം ഇല്ലാതാക്കിയത് അവൻ ഒറ്റൊരുത്തന്. അവന്റെ പിന്നാക്കം കണ്ടാലും എനിക്കറിയാം തെറ്റത്തില്ല. ഇതവൻ തന്നെയാ. ഇപ്പൊ എന്തായി, അവൻ ജീവനോടെ ഉണ്ടെന്ന് സമർത്ഥിക്കാൻ ഇതിനപ്പുറം തെളിവല്ലോ വേണോ? എന്നാ പോയി പിടിക്ക്. നോ 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 നോ, ഫോഴ്സിന്റെ സപ്പോർട്ട് ഇല്ലാതെ റിസ്ക് ആണ്. അല്ല, നമ്മൾ രാവിലെ ഇതുവഴി നടക്കുമെന്ന് അറിഞ്ഞിട്ട് അവൻ വന്നിരുന്നതാണോ? അങ്ങനെയെങ്കിൽ ആരായിരിക്കും അവനോട് ഈ വിവരം പറഞ്ഞത്? എന്താ നിങ്ങൾ എന്നെ നോക്കുന്നത്? വീണ്ടും സംശയം തുടങ്ങി. എന്റെ ആംഗ്ലമാരെ വിളിക്കണോ? അയ്യോ, എനിക്ക് നിന്നെ ഒരു സംശയവും ഇല്ലേ. ഒരിക്കലും ചാകാത്ത ഒരുത്തിനാ പോയത്. പിടിയിട്ടാ പുള്ളി ആയതുകൊണ്ട് കവലതോറും അവന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് പോലും അവനറിയാം. എന്നിട്ടും പട്ടാപ്പകലിങ്ങനെ ഇറങ്ങി നടക്കോ? ഡിപ്പാർട്ട്മെന്റിൽ അറിയിച്ചിട്ട് കാര്യമില്ല, എന്നെ പോലുള്ളവരല്ലേ. പിന്നെ ആ നരനെയും ജോസിനെയും നന്ദനെയൊക്കെ അറിയിക്കണം. നാരായണ ഗൗഡയും ഗാന്ധാരി അമ്മയും അറിയിക്കണം. അവരെ കൊണ്ടേ അവനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. തളന്നു പോയിട്ട് മോളെ, ഇനി അവൻ ഇരുന്ന സ്ഥലത്ത് പോയിരിക്കാം. എന്തെങ്കിലും തെളിവിട്ടു നോക്കാം. എന്തായി, എന്തെങ്കിലും കിട്ടിയോ? നമുക്ക് പോവാം. ഓ, തളന്നു പോയി, ഇനി കുറച്ചു നേരം ഇരുന്നിട്ട് പോവാം. ചിലപ്പോ അവ ഇതുവഴി വന്നാലോ അല്ലേ. തനിക്ക് ദാമ്പത്യ ജീവിതത്തോട് വിരക്തി ഉണ്ടായിരുന്നെങ്കിൽ താൻ രണ്ടാമതും ആവേശത്തോടെ തൈല് കെട്ടാൻ പറഞ്ഞപ്പോ ഞാനത് ചെയ്യില്ലായിരുന്നു. ഞാൻ ജയിലിൽ നിറങ്ങാൻ കാത്തിരിക്കായിരുന്നു അന്നത്തെ രോഹിണി. ആ സ്നേഹം കണ്ടപ്പോ അമ്മച്ചിയുടെ ആഗ്രഹം പെട്ടെന്ന് നടത്തി കൊടുക്കാൻ കഴിയുന്ന കരുതിയത്. സ്നേഹത്തിന് കുറവൊന്നുമില്ല സർ. സ്നേഹിക്കുന്നവരുടെ ആവശ്യം അംഗീകരിക്കാനാണ് പാടില്ലേ. സാർ എന്ത് പറഞ്ഞാലും അതൊക്കെ കേട്ടോണ്ട് നിൽക്കാനേ എനിക്ക് പറ്റൂ. കാരണം സാറിന്റെ ഭാഗത്ത് അന്യായം. ചില നേരത്ത് തോന്നിപ്പോയിട്ടുണ്ട് ആ ബാങ്കിലേക്ക് വരണ്ടിയിരുന്നില്ലെന്ന്. അവിടേക്ക് ട്രാൻസ്ഫർ ആയി വന്നോണ്ടാണല്ലോ നന്ദനെ പരിചയപ്പെട്ടത്. ആ പരിചയമാണല്ലോ ഇതിനൊക്കെ വഴിവെച്ചത്. എന്നെ പരിചയപ്പെട്ടത് തെറ്റായി പോയിന്ന് സാറിന് തോന്നുന്നു. രണ്ടു ധ്രുവങ്ങളിലുള്ള ആണും പെണ്ണും പെട്ടെന്നൊരു ദിവസം കണ്ടുമുട്ടുന്നു, കല്യാണം കഴിക്കുന്നു. ആണും പെണ്ണും തമ്മിലുള്ള കൂടിച്ചേരൽ അധികവും അങ്ങനെ തന്നെയാ. എന്നാ നമ്മൾ വളരെ കാലം അടുത്തറിഞ്ഞവരാ. രണ്ടാൾക്കും രണ്ടാളെയും അറിയാം. തന്റെ വേദനകൾ എനിക്ക് മനസ്സിലാവും. പിന്നെ എന്നെ മനസ്സിലാക്കാനും അറിയാനും തനിക്ക് എന്താ പ്രയാസം? കുഞ്ഞുടുപ്പുമായി കാത്തിരിക്കുന്ന അമ്മച്ചിയുടെ സങ്കടം മനസ്സിലാക്കാൻ എന്താ പാട്? അമ്മച്ചിയും മോജിതയൊക്കെ അടുക്കളയിലാ, ഞാൻ അവരെ ഒന്ന് സഹായിക്കട്ടെ. വിഷയം മാറ്റിയിട്ട് പോവാണോ?
എന്താ സാർ? അവനെ ഞാൻ വീണ്ടും കണ്ടടാ വിദുര സുരേ. എവിടെ വെച്ച്? ഞാനും പെണ്ണും പിള്ളേ അങ്ങോട്ട് മോർണിംഗ് വാക്കിന് പോയപ്പോ റോഡരികി ഇരിക്കുന്നുണ്ടു. എടാ നര, ഇത് അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കണം, പ്രത്യേകിച്ച് ജോസ് സാറിനെ. രോഹിണിയും കുഞ്ഞിനെയാണല്ലോ അവൻ കൂടുതൽ ശല്യം ചെയ്യുന്നത്. കണ്ടത് അവനെ തന്നെയാണോ? എന്റെ കാഴ്ചക്ക് മങ്ങലേറ്റിട്ടില്ല, കണ്ടത് അവനെ തന്നെയാ. അവൻ കൊല ചെയ്യപ്പെട്ടെന്ന് ഇടയ്ക്ക് ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ആ വീരൻ അവനെ കാണുമ്പോ അവന്റെ പ്രേതമാണെന്ന് പറഞ്ഞ് പേടിച്ച് ഓടുന്നത്. അതൊന്നും ശരിയല്ല സാറേ, അവൻ മരിച്ചിട്ടില്ല. വിദുരസുരയാണ് സാറ് കണ്ടതെങ്കിൽ അവ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. എന്നാലും അവൻ ഒളിച്ചിരിക്കാൻ ഈ നാട്ടിൽ എവിടെയോ ഒരിടം. ഇത്രയും നാൾ ഒളിച്ചിരുന്നില്ലേ, അതുപോലെ ഇപ്പോഴും എവിടെയെങ്കിലും ഒരിടം കണ്ടെത്തി കാണും. എന്നെ കണ്ടപ്പോ അവൻ എഴുന്നേറ്റങ്ങ് പൊക്കളഞ്ഞു, എങ്കിലും തിരിഞ്ഞു നോക്കി. അപ്പോഴും മുഖം വ്യക്തമായിരുന്നു. എന്റെ ഭാര്യ അവനെ കണ്ടടാ. അല്ല, അവരെ തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ടോ? ഈ വിഷയം പറഞ്ഞു എന്റെ ജീവിതം മുഴുവൻ കൊളായതാ. അവൾ ഇപ്പോഴും എന്റെ കൂടെ താമസിക്കുന്നത് തന്നെ എന്റെ ഭാഗ്യ. എന്തായാലും ഞാൻ ഇതുവരെ അവനെ കണ്ടിട്ടില്ല. ആ, എപ്പോഴെങ്കിലും അവൻ മുന്നിൽ വന്ന് ചാടൂടാ, അതുകൊണ്ട് ആയുധം കൈ കരുതിക്കോ. എന്താ സംഭവിക്കുന്നെന്ന് മനസ്സിലാവുന്നില്ല. രോഹിണി അവനെ കൊന്നെന്ന് തറപ്പിച്ച് പറയണുണ്ട്. രോഹിണി അവനെ കൊന്നെന്നോ? അല്ല, അങ്ങനെ അവനെ കൊന്നെന്ന് രോഹിണി സ്വപ്നം കണ്ടതാ. അങ്ങനെ അവനെ കൊന്നതായിട്ട് ഞാനും പലപ്പോഴും സ്വപ്നം കണ്ടിട്ടുണ്ട്. അതൊക്കെ സ്വപ്നത്തിലേ നടക്കുള്ളതാരാ. ആ കാലം ചാവത്തില്ല, ഈ ജന്മം അവനെ കൊല്ലാനും പറ്റുമെന്ന് തോന്നില്ല. അവൻ അങ്ങനെ ഒരു ജീവിയായിപ്പോയി. ഏതായാലും സാറും ഭാര്യ അവനെ കണ്ടു, ഇനി ഇതാരോടും പറയണ്ട. അങ്ങനെ അവൻ ജീവനോടെ ഉണ്ടെന്നുള്ള വാർത്ത ആർക്കും കൂടെ ദഹിക്കില്ല. മനസമാധാനത്തോടെ പോകുന്നവർ എന്തിനാ വെറുതെ വായിക്കുന്നത്? എന്നാലും ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നത് നല്ലതല്ലേടാ. ആ കൊച്ചിനെ എങ്ങനെ ഇനിയും തട്ടിക്കൊണ്ടു പോയാലോ? അതുകൊണ്ട് ചൂടാറും മുമ്പ് ജോസ് സാറിനോടെങ്കിലും വിവരം പറയണം. ആ, എന്നാ ശരി. അല്ല, അമ്മയെ മോളെ കുറിച്ച് ഓർത്തുമല്ലേ? അന്ന് ഞാൻ വാങ്ങിക്കൊടുത്ത കമ്മലും മോള് ധരിച്ചു കാണുമല്ലേ? അതിനാണല്ലോ കൊടുത്തത്, അല്ലാതെ കളയാനൊന്നുമല്ലോ. അതിട്ടൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. ആ ദേ, ആളൊന്നു അങ്ങോട്ട് പറ. മോളെ കാണണമെന്നാ വീണ്ടും പറയുന്നത്. ഓഹ്, എന്റെ പൊന്ന് സാറേ, സാർ അധികം പുറത്തോട്ടൊന്ന് ഇറങ്ങി നടക്കരുതെന്ന് അപേക്ഷിക്കാനാ ഞാൻ വന്നത്. ഇപ്പൊ കൂടാ എസ് ഐ ബലരാമൻ പറഞ്ഞേ ഉള്ളൂ സാറിനെ കണ്ടെന്ന്. ബീരാനും എസ് ഐ ബലരാമനും പറയുന്നതെന്നും ആരും വിശ്വസിക്കൂലെങ്കിലും നേരം പോക്ക് പറയാത്തവരുമുണ്ട്. അവരുടെ കണ്ണിൽപ്പെട്ട പ്രശ്നമാണ്. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. തരാ അല്ല, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, മറ്റുള്ളവരെ കാണട്ടെ എന്ന് കരുതി തന്നെയാണോ സാറിങ്ങനെ ഇറങ്ങി നടക്കുന്നത്? സാറിനെ പോക്ക് കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഒരു സംശയം. എന്നാ പിന്നെ ജോഹിനിയുടെ മുമ്പിൽ ഇറങ്ങി ഇറങ്ങി നിൽക്ക്. വീട്ടിനകത്തിരുന്ന് പുഴുങ്ങുമ്പോഴാ പുറത്തോട്ട് ഇറങ്ങുന്നത്. ഇതിനകത്തിരുന്ന പഴയത് പലതും ചിന്തിക്കും, അതൊരു ശ്വാസം മുട്ടല. ഞാനൊന്നും പറയുന്നില്ല, എല്ലാവരുടെ ഇടയ്ക്ക് നിൽക്കുന്നോണ്ട് ഒരു മനപ്രയാസം. ഓരോരുത്തരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് മടുത്ത ഞാൻ. ഈ ഒരൊറ്റ കാരണം കൊണ്ട് എന്നെ കെട്ടിയോളം എന്നെ ബന്ധം പിരിഞ്ഞു പോകുന്ന മട്ടാ. ആ, അപ്പൊ പിന്നെ സാറിനെ പോലെ ആവുമല്ലോ ഞാനും. കെട്ടിയോളം കൊച്ചിനെയും കാണാൻ പറ്റൂല. സ്നേഹമില്ലായിരുന്ന സമയത്ത് പോലും കരൾ പറിച്ചു തന്നവളാ. അപ്പൊ സ്നേഹിക്കുമ്പോഴുള്ള കാര്യം പറയണ്ടല്ലോ. അതിന്റെ ഇരട്ടിയാ വെറുക്കുമ്പോഴും. ഒരൊറ്റ പോകങ്ങ് പോയോണ്ടല്ല പിന്നെ തിരിഞ്ഞു നോക്കൂല. വിഷമിപ്പിക്കല്ലേ സാറേ. ബലരാമൻ ഇനി നിന്നെ കണ്ടത് ജോസ് എങ്ങാനും അറിഞ്ഞ പ്രശ്നാടാ. അർദ്ധരാത്രി കഴിയുന്ന നേരത്ത് നമുക്ക് പുറത്തു പോവാം. പകലുറക്കം രാത്രി നടത്തം. പറഞ്ഞതുപോലെ ഇതിപ്പോ നല്ല അസുലൊരു നാടകമാണല്ലോ. അപ്പോ
പകലുറക്കവും രാത്രി നടത്തവും നല്ലത്. ഇത് ജോ സാറിന്റെ വീട്ടിലുള്ള ആരുടെങ്കിലും പറഞ്ഞിരുന്നെങ്കിലേ ഞാനാകെ പ്രശ്നത്തിലാവുമായിരുന്നു. അമ്മ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, അങ്ങനെ അടുത്ത് പുറത്തിറങ്ങി നടക്കരുതെന്ന്. എങ്ങനെ പറയുന്നാരാ, എത്ര സമയം വെച്ചാ ഔട്ട് ഹൗസിൽ ഇരിക്കുന്നത്? നേരത്തെ നന്ദന്റെ അടുത്ത് ജോ സാറിന്റെ സങ്കടം പറയണമെന്ന് അമ്മച്ചി പറഞ്ഞു. എന്നിട്ട് അമ്മച്ചി പറഞ്ഞതല്ല ഞാൻ നന്ദന്റെ അടുത്ത് പറഞ്ഞത്. രോഹിണിയുടെ ഭാഗത്ത് നിന്ന് സംസാരിച്ചു, അന്നേ ഞാൻ കള്ളനാ, ഇപ്പൊ അതങ്ങോട്ട് ഉറപ്പിക്കും. ബലരാമ പറയണമെന്ന് പറഞ്ഞത് പറയാതിരിക്കുമ്പോ. ഏതായാലും ബലരാമൻ ജോസാനെ കാണാതിരിക്കൂ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ആരെങ്കിലുമൊക്കെ ശരസാറിനെ കാണണമെന്നും അത് രോഹിണിയുടെ കാതിലെത്തണമെന്നും ശരസാർ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹം ആർക്കായാലും ഉണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ രോഹിണിയുടെ മുമ്പിൽ അങ്ങോട്ട് വന്ന് നിൽക്കട്ടെ, എല്ലാവരുടെ എല്ലാം പറയട്ടെ. ഈ ഒരു സംഭവം കാരണം കെട്ടിയ പെണ്ണു പോലെ എന്റെ വിട്ട് പോകുന്ന സംശയമുണ്ട് എനിക്ക്. എനിക്ക് നരന്റെ അവസ്ഥ മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ നരൻ പറഞ്ഞല്ലോ ശരത്ത് പോയി രോഹിണിയുടെ മുന്നിൽ നിൽക്കട്ടെ എന്ന്. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുന്നത്? ആ കുട്ടിയുടെ സമനില തെറ്റില്ലേ? ജോസിന്റെ അമ്മച്ചിയുടെയും സമാധാനം പോകില്ലേ? നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, അവരുടെ സമാധാനത്തിന് വേണ്ടി നമ്മൾ പലതും അടക്കി പിടിക്കണം. നെഞ്ചിനകത്തെ ഒരു ഭാരം കയറ്റി വെച്ച പോലെ അമ്മേ രോഹിണി പോലും ചോദിക്കുന്നു എനിക്ക് എന്താ പറ്റിയെന്ന്. ലക്ഷ്മണ അച്ഛൻ കൺമുമ്പിൽ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? സ്നേഹിക്കുന്നവരുടെ കണ്ണീര് കാണാതിരിക്കാൻ വേണ്ടി ഞാൻ ഏതെങ്കിലും ഒഴിഞ്ഞ മൂലെ പോയിരുന്ന് കരയ. അങ്ങനെയെങ്കിൽ ഈ ഭാരം ഒന്നൊഴിഞ്ഞ് പോട്ടെ എന്ന് വെച്ച്. അറിഞ്ഞു കാണുമല്ലോ കാര്യങ്ങള്, നരം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. എന്താ? അല്ല, ഞാനും എന്റെ മിസ്സസും കൂടി രാവിലെ നടക്കാൻ ഇറങ്ങിയപ്പോ പോകുന്ന വഴിക്ക് അവനെ കണ്ടു, വിദുരസുര. പോകുന്ന വഴിക്ക് അവനെ കണ്ടു, വിദുരസുര. അവനെ തന്നെയാണോ കണ്ടത്? ഇതിനു മുമ്പ് കണ്ടതും ഇപ്പൊ കണ്ടതും അവനെ തന്നെയാ. ഞാൻ മാത്രമല്ല എന്റെ ഭാര്യയും കണ്ടു. എനിക്ക് ഉറപ്പുണ്ട് കണ്ടത് അവനെ തന്നെയാണ്. സാധാരണ കാലത്ത് അവിടെ അധികം ആൾക്കാർ കാണില്ല, അതുകൊണ്ടാവണം അവൻ അവിടെ തന്നെ വന്നിരുന്നത്. വിദുരസുരയെ പോലെ ബുദ്ധിയുള്ള ഒരുത്തൻ പകൽ സമയത്ത് അവിടെ അങ്ങനെ വന്നിരിക്കുമോ? ഇരുന്നു, അതാണ് സത്യം. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അവനെ കണ്ടെന്ന് നിങ്ങൾ ഉൾപ്പെടെ പലരും പറഞ്ഞു, എന്നാ ഇപ്പൊ അവനെ കൊണ്ട് ആർക്കും ശല്യമൊന്നുമില്ലല്ലോ. എന്നെ സാറേ, ഓർക്കാപ്പുറത്തായിരിക്കും അവന്റെ ആക്രമണം. പിന്നെ അവൻ മരണപ്പെട്ടു, ഈ നാട്ടിലില്ല എന്നൊക്കെ ആര് പറഞ്ഞാലും ശരി, എനിക്ക് എന്റെ കണ്ണുകളെ തന്നെയാ വിശ്വാസം. വിദുരസുര ഇപ്പോഴും ജീവനോടെ ഉണ്ട്. ഡിപ്പാർട്ട്മെന്റിൽ അറിയിച്ചില്ലേ? ഓ, അറിയിച്ചാലും ഒക്കെ കണക്കാ. DYSP മാത്യു സാറിനൊക്കെ ഈ കാര്യത്തിൽ തികഞ്ഞ ഉദാസീനതയാ. ഞാൻ ഇതേപ്പറ്റി പറഞ്ഞപ്പോ അങ്ങേര് പറയാ, വേറെ എത്രയോ കേസുകൾ തെളിയിക്കപ്പെടാതെ കിടക്കുന്നു, അതിന്റെ പിന്നാലെ പോവാൻ. അല്ല, നരൻ ഇതൊന്നും സാറിനോട് പറഞ്ഞില്ലായിരുന്നു? ഇല്ല, ഇപ്പൊ ഒന്നും എന്നോട് പറയുന്നില്ല. അതിനുള്ള കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവനും ഗുണ്ടയായിരുന്നല്ലോ, വിദുരസുരയുടെ അടുത്ത സുഹൃത്തായിരുന്നല്ലോ ഒരു സമയത്ത്. ഈ ഗുണ്ടകളൊക്കെ എപ്പോഴാ അങ്ങോട്ട് തിരിച്ചു പോകുന്നെന്ന് പറയാൻ പറ്റത്തില്ല. എന്തായാലും അവൻ വൻ പിടിപിടിച്ചിട്ടുണ്ട്, ഒതുക്കേണ്ടവരൊക്കെ ഒതുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് പോലും ഇപ്പൊ അവനെതിരെ കണ്ണടയ്ക്കുന്നുണ്ട്.
ആര് കണ്ണടച്ചാലും നമ്മൾ വെറുതെ ഇരിക്കരുത് സാറേ. അവനെ ജീവിക്കാൻ അനുവദിക്കരുത്. ശാന്തമായി മറഞ്ഞിരുന്നിട്ട് ആക്രമിക്കേണ്ട സമയത്ത് അവൻ ചെയ്യേണ്ടത് ചെയ്യും, ദുരന്തം വിതയ്ക്കും. ആ ബോധം എപ്പോഴും വേണം. പ്രത്യേകിച്ച് സാറിന്റെ ഭാര്യയും മോളുമാണ് സൂക്ഷിക്കേണ്ടത്. അവരിനി അവൻ ഒന്നും ചെയ്യുമെന്ന് തോന്നുന്നില്ല. അത് അങ്ങനെ അങ്ങനെയാ കാര്യങ്ങളുടെ പോക്ക്. എന്ത് തോന്നിയാലും പഴയ വാക്കത്തെ നേരല്ല ഇപ്പൊ നിങ്ങളെ മുമ്പിൽ നിൽക്കുന്നത്. ആത്മാർത്ഥത കൂടിപ്പോയതുകൊണ്ടാ സാറേ ഞാനെല്ലാം ഉള്ളിൽ ഒതുക്കി നടക്കുന്നത്. ഇനി അവനെ കാണുകയാണെങ്കിൽ എന്നെ ഉടനെ അറിയിക്കണം. അയ്യോ, അവനെ കാണലെന്ന് പ്രാർത്ഥിച്ചു നടക്കണം ഞാൻ. അങ്ങനെ പ്രാർത്ഥിച്ചാലും അവനെ കാണും. സ്നേഹിക്കുന്നവർ ചങ്കൂട്ടി കരയുന്നത് കാണാനുള്ള ശക്തി എനിക്കിപ്പോ ഇല്ല. അതുകൊണ്ട് തൽക്കാലം അറിഞ്ഞതൊക്കെ അറിഞ്ഞ പോലെ മൂടി വെക്കേ നിവൃത്തിയുള്ളൂ.